മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന് 2 സംസ്ഥാനതല അവാർഡുകളും 1 ലക്ഷം രൂപയുടെ പ്രത്യേക ക്യാഷ് അവാർഡും. ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന വൈവിധ്യമാർന്ന പദ്ധതികളും മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് അംഗീകാരം. 68ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അവാർഡുകൾ സമ്മാനിച്ചു. ബാങ്കിന്റെ വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തവും പരിഗണിച്ചാണ് 2 സംസ്ഥാന അവാർഡുകൾക്കും 1 ലക്ഷം രൂപയുടെ പ്രത്യേക അവാർഡിനും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അർഹമായത്. 68ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ്, സെക്രട്ടറി എം പുരുഷോത്തമൻ എന്നിവർ ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. അവാർഡ് ഓഫ് അപ്രീസിയേഷൻ എന്ന പുരസ്കാരം നേടിയ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പാലക്കാട്. ഇന്നൊവേഷൻ അവാർഡ് നേടിയ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പാലക്കാട് അവാർഡ് ഏറ്റുവാങ്ങുന്നു. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി IAS, സഹകരണ സംഘം രജിസ്ട്രാർ പി ബി നൂഹ് IAS തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മികച്ച പ്രവർത്തനത്തിന് സഹകരണ വകുപ്പിന്റെ അപ്രീസിയേഷൻ അവാർഡും വൈവിധ്യപൂർണമായ പദ്ധതികൾ ഏറ്റെടുത്തു നടപ്പിലാക്കിയതിന് സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക ഇന്നൊവേഷൻ അവാർഡും 1 ലക്ഷം രൂപയുമാണ് ബാങ്കിന് ലഭിച്ചത്. സഹകരണ മേഖലയിൽ ആദ്യമായി NABL അക്രഡിറ്റേഷൻ നേടി ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വന്തമായി കോവിഡ് RT-PCR ലാബ് ആരംഭിച്ചത് അവാർഡിന് പ്രത്യേകം പരിഗണിക്കപ്പെട്ടു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം NABL അക്രഡിറ്റേഷനോടെ RT-PCR ലാബ് ആരംഭിക്കുന്നത്. 24 മണിക്കൂറും 365 ദിവസവും വ്യക്തിഗത ബാങ്കിംഗ് സേവനം നൽകുന്നതുൾപ്പെടെ മികച്ച പ്രവർത്തനത്തിന് ഒട്ടേറെ അവാർഡുകൾ ഇതിനകം ബാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് സഹകരണ മേഖലയിൽ രൂപീകരിച്ച 13,000 കോടി രൂപയുടെ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുന്നതും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കാണ്. ഗ്രാമീണ ജനതയെ വട്ടിപ്പലിശക്കാരിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മുറ്റത്തെമുല്ല ലഘുഗ്രാമീണ വായ്പാ പദ്ധതി, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ പ്രചാരണത്തിന് നടപ്പിലാക്കിയ കുട്ടിസഞ്ചി, വിഷരഹിത പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നതിന് സുവർണ കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ മട്ടുപാവ് കൃഷി തുടങ്ങിയ പദ്ധതികളും ബാങ്കിന്റെ പദ്ധതികളും സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.